ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഡിസ്നി വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് പരിപ്പ് പായസം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ഈ ചെയ്യുന്നത് കുക്കറിലാണ്. കുക്കറിൽ എങ്ങനെ പെട്ടെന്ന് ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പായസം ചെയ്യാനായി ആദ്യം നമുക്ക് പരിപ്പൊന്ന് വറുത്തെടുക്കണം. ഞാൻ അവിടെ ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കണം. പരിപ്പിൻ്റെ പച്ച മണം മാറാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വറുത്തെടുക്കുന്നത്. ഒരുപാട് വറുത്തരുത്, വറുത്ത് അത് കരിഞ്ഞു പോകാൻ പാടില്ല. ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. പരിപ്പ് നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വിട്ടേക്കിന് ശേഷം പരിപ്പ് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായി വേവിച്ചെടുക്കാം. പരിപ്പ് വെന്ത് വരുന്നതിനോടൊപ്പം തന്നെ ഇനി ഒരു അടുപ്പ് കത്തിച്ച് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. ഞാൻ ഇതുപോലത്തെ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഈ ശർക്കരൻ്റെ കൂടെ കുറച്ച് പനക്കൽക്കണ്ടം ചേർത്തിട്ടുണ്ട്. അത് ഈ ശർക്കരയ്ക്ക് കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായി കുറച്ച് തേങ്ങ മിക്സിയിൽ നന്നായി അടിച്ചെടുക്കണം. അതിൽ ഒരു 5-6 ഏലക്ക ചേർത്ത് കൊടുത്ത് നന്നായി അടിച്ചെടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായി ഉരുകി വന്നിട്ടുണ്ട്, പരിപ്പും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ പരിപ്പിലേക്ക് ഈ ശർക്കര നമുക്ക് ഒഴിച്ചെടുക്കാം. ഒരു അരിപ്പ വെച്ച് വേണം ഒഴിച്ചെടുക്കാൻ. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ച തേങ്ങയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കണം. ഇനി ഒരു 5 മിനിറ്റ് ഈ പായസം ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. പായസം നന്നായി തിളച്ച് റെഡിയായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. അടുത്തതായി ഇതുപോലെ ചെറുതായി എരിഞ്ഞ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പും മുന്തിരിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണയും നന്നായി വറുത്തെടുക്കാം. അതിനായി ഇതുപോലെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായി വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. വറുത്തെടുത്ത ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും നമുക്ക് പായസത്തിൽ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പായസം റെഡിയായിട്ടുണ്ട്. 5 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ നമുക്ക് വീട്ടിൽ പായസം തയ്യാറാക്കുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടവും നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും വേണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.